മച്ചന്മാരെ നാടൻ കുതിര മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ പ്രധാന അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി ഔട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഫാമിലി ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല പടിഞ്ഞാറൻ കാറ്റൊക്കെ കൊണ്ട് നല്ല വെയിലത്ത് ഇങ്ങനെ പൊരിഞ്ഞ് നിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു ആശയം നമുക്കുണ്ടായത്. എന്താണ്? പുട്ട് ഐസ്ക്രീം കഴിക്കുക എന്നുള്ളത്. ആലപ്പുഴയിൽ എവിടെ നല്ലൊരു പുട്ട് ഐസ്ക്രീം കിട്ടും എന്ന് ഞങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ട് ചിന്തിച്ചു. ഒന്നും കിട്ടുന്നില്ല. പിന്നെ മുന്നും പിന്നും നോക്കില്ല, നമ്മുടെ ഒരു നാല് ചങ്ങായിമാരെ അങ്ങോട്ട് വിളിച്ചു. പിന്നെ നാല് പേരും ഒരേ സ്വരത്തിൽ ഒരേപോലെ തന്നെ പറഞ്ഞു, ഒരൊറ്റ സ്ഥലം ഇതേ ചില്ല ആർട്ട് കഫേ. ചില്ല ആർട്ട് കഫേ മിക്കവാറും എല്ലാ ആലപ്പുഴക്കാർക്കും ചിലപ്പോൾ അറിയാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് കുറച്ച് സസ്പെൻസ് ആയിട്ട് നമ്മൾ ഇടുകയാണ്. മെയിനായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് പുട്ട് ഐസ്ക്രീം കഴിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് വെറൈറ്റീസ്, ഇതിൻ്റെ ആംബിയൻസ് എങ്ങനെയാണ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് അകത്ത് കയറി നോക്കണം. അപ്പോൾ നമുക്ക് അകത്ത് കയറി നോക്കാം. വാ. അപ്പോ ഇതിന്റെ അകത്തോട്ട് കേറിയപ്പോ എനിക്ക് കൗതുകരമായിട്ട് തോന്നിയ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ട് വന്നപ്പോ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, നമുക്ക് പെയിന്റിങ്ങുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ ഫുള്ള് അകത്ത് ആ ഒരു ഇൻറ്റീരിയർ ഫുള്ള് ഒരു ആർട്ട് വർക്ക് കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഒരുപാട് പെയിൻറ്റ് വർക്ക്സ്, ഒരുപാട് നല്ല കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണെന്ന് തോന്നുന്നുണ്ട്. സമീപം അധോലോക ഗുണ്ട വിളയാട്ടം എന്ന് പറഞ്ഞതിൻ്റെ സസ്പെൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽസ് അതാണ് സംഭവം. ഗുണ്ട ചിക്കൻ, ചിക്കൻ AK-47, ചിക്കൻ അധോലോകം, പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പുട്ട് ഐസ്ക്രീം, അതൊരു ഒന്നൊന്നരായിട്ടോ. ഈ പുട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ അവർ നല്ല ബ്രാൻഡഡ്, നല്ല സ്കൈഡൊക്കെ ആണ് പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ ചോദിച്ചു, അവർ നമ്മളോട് ഓർഡർ എടുക്കാൻ വന്നപ്പോഴേ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് ഈ പുട്ട് ഐസ്ക്രീമിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഐസ്ക്രീം ഏതാന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് സ്കൈ ഐസ്ക്രീമൊക്കെയാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്തായാലും അവർ എന്തായാലും ആ ക്വാളിറ്റി വിട്ട് അവർ ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ. അപ്പം എങ്ങനെ ഉണ്ടാവുക സാധനങ്ങൾ, ഈ പറഞ്ഞ അധോലോകം, AK-47, ഗുണ്ട, ഈ മൂന്ന് ഐറ്റംസിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നത്. ആ പേരിലുള്ള ആ ഒരു വ്യത്യസ്തത ആണ് എന്നെ അതിലോട്ട് ആകർഷിച്ചത്. അപ്പം എങ്ങനെയുണ്ട് സാധനം എന്നുള്ളത് നമ്മളെല്ലാവരും കഴിച്ചിട്ട് നിങ്ങളോട് പറയുന്നതാണ്. ഓക്കെ. സ്പെഷ്യലുകളിൽ ഒന്ന് ഇവിടെ തയ്യാറായി വന്നിരിക്കുകയാണ്, ഗുണ്ട ചിക്കൻ. നേരത്തെ ആ എണ്ണയിലൊക്കെ പൊരിന്ന് ഇരുന്ന് പൊരിക്കുന്ന സാധനം നിങ്ങൾ കണ്ടാണ്. അതുമാത്രമല്ല ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയാനായിട്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒരൊന്നൊന്നര സംഭവം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിങ്സും കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പൊസിഷൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നേടാ. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഈ ചില്ല ആർട്ട് കഫേയുടെ സ്പെഷ്യൽ മസാലയും മയണൈസും അങ്ങനെ മറ്റു ചില സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് അവർ നിറച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ആ സസ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ അഭിപ്രായം പറയാം. ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് എന്താണെന്ന് അറിയാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷയുള്ളത് കേട്ടോ. ആ എഗ്ഗാണ് കേട്ടോ, എഗ്ഗിൻ്റെ ഒരു മസാലയാണ്. എഗ്ഗും പിന്നെ മയണൈസും പിന്നെ അവർ ചെറീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു സോ ഈ സ്വീറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറീസൊക്കെ കഴിച്ചു നോക്കട്ടെ കേട്ടോ. നമ്മൾ നെഞ്ചിൻ്റെ ഒരു പീസ് തന്നെ കട്ട് ചെയ്തിട്ടാ. അടിപൊളി സാധനം ഗുണ്ട ചിക്കൻ, ഒരു രക്ഷയില്ല.
അതിൻ്റെ ഉള്ളിലെ ഫീലിങ്സ് എന്ന് പറയാൻ ഒരു സ്പെഷ്യൽ മസാലയാണ്. അത് മുട്ട എഗ് കൊണ്ടുള്ളൊരു സ്പെഷ്യൽ മസാലയാണ്. അതിൻ്റെ കൂടെ തന്നെ അവർ അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ചെറീസ്, അതുപോലെ സ്വീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് എൻഡ് ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു എന്താണ് ഒരു സ്വീറ്റും സ്പൈസിയും എല്ലാം കൂടെ ജസ്റ്റ് ഉൾക്കൊണ്ടുള്ളൊരു ഒരു അടാറ് സംഭവം. അങ്ങനെ തന്നെ ഞാൻ പറയും, സംഭവം കൊള്ളാം. ആ ചിക്കനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്, വെളിച്ചെണ്ണയിലാണ് പൊരിച്ചിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കാൻ പറയാണ്ടിരിക്കും ഒട്ടും പറ്റില്ല. അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, വെളിച്ചെണ്ണയുടെ ടേസ്റ്റും, ഫ്രഷ് ചിക്കനും ആണ്. അത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഉള്ളിൽ നല്ലപോലെ സോഫ്റ്റ്നെസ് ആണ്, പുറത്ത് നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. സംഭവം ഉഷാറായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഡിപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ചട്നിയും ഒരു മയണൈസും തരുന്നുണ്ട് കേട്ടോ. അടിപൊളി സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു വന്ന സാധനം, നല്ല ഡിമാൻഡുള്ള സാധനം കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല, ഒരു ദിവസം നല്ല രീതിയിലൂടെ പോകുന്നുണ്ട് ഈ സാധനം. അത് അത്രയും വെർത്ത് ആയതുകൊണ്ടായിരിക്കാം ഇവിടെ കൂടുതലും പോകുന്നത്. അപ്പം ഞാനിത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു പുട്ട് ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത്, സത്യമായിട്ടും. അത്യാവശ്യം നല്ല വാം ലൈറ്റിൽ, നല്ലൊരു ആംബിയൻസിൽ, ചെറിയ നല്ല മ്യൂസിക്കൊക്കെ കേട്ട് ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അന്തരീക്ഷം എന്ന് തന്നെ ഞാൻ പറയാം. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല, ഞാൻ കാര്യത്തിലോട്ട് കിടക്കട്ടെ. എനിക്ക് കണ്ടിട്ട് ഇതിങ്ങനെ മെൽറ്റായി മെൽറ്റായി വരുന്ന കണ്ടിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. മധുരമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഐസ്ക്രീമിൻ്റെ പ്രാന്തന്മാർ, അങ്ങനെ തന്നെ ഞാൻ പറയും, ഐസ്ക്രീമിൻ്റെ പ്രാന്തന്മാർ പ്രാന്തികൾ, അങ്ങനെയുള്ള ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീം ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യേണ്ട സാധനം കേട്ടോ. ഇത് അതിൻ്റെ കൂടുതൽ ഫ്ലേക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അവിടുത്തെ. അടിപൊളി സംഭവം, അടിപൊളിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. AK-47 നമ്മുടെ ഗുണ്ട ചിക്കൻ കഴിഞ്ഞ് അതിന് ശേഷം വന്ന സംഭവമാണ് കേട്ടോ ചിക്കൻ AK-47. AK-47 എന്താണ് സ്പെഷ്യൽ എന്ന് അറിയാനായിട്ട്, നല്ല ചൂടുണ്ട് കേട്ടോ, അവർ നൈസ് ആയിട്ട് ഇപ്പം എടുത്ത സാധനമാണെന്ന് തോന്നുന്നുണ്ട്. ആ നല്ല ചൂട്. അതിൻ്റെ കൂട്ടത്തിൽ അവരൊരു മയണൈസ് ഉണ്ട്, അതുപോലെ തന്നെ സലാഡ്സ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ, പിന്നെ അതുപോലെ കുബൂസും അവർ തരുന്നുണ്ട്. ചിക്കൻ AK-47. അപ്പോൾ ചിക്കൻ AK-47 എങ്ങനെയുണ്ടെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓഫ് നല്ല ചൂടുണ്ട് സംഭവം കൊള്ളാം. കുറച്ചുകൂടെ സ്പൈസിയാണ് എന്ന് വെച്ചാൽ, നമ്മൾ ഗുണ്ട ചിക്കൻ കഴിച്ചപ്പോൾ അതിനുള്ളിൽ ഫില്ലിങ്സും കാര്യങ്ങളാണ് വന്നത്. ഇത് പക്ക ജസ്റ്റ് എന്താ കുറച്ച് ഓയിലിയാണ്, അതുപോലെ തന്നെ പുറത്ത് ആ സ്കിന്നെ നമുക്ക് ജസ്റ്റ് നല്ല വഴുവഴുപ്പോടെ കിട്ടുന്നുണ്ട്, അതുതന്നെ ആ ടേസ്റ്റ് നമുക്ക് എറിപ്പോടെ കിട്ടുന്നുണ്ട്. സംഭവം അടിപൊളിയായിട്ട് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ വേറൊരു കാര്യം വെച്ചാൽ, ഹാഫ് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഹാഫ് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഹാഫ് ഗ്രില്ല് ചെയ്തിട്ട് പിന്നെ എണ്ണയിൽ പൊരിച്ചിട്ട് അവരുടെ മസാല കൂടെ ചേർക്കുന്നതാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് ആ ഗ്രേവിയുടെ ആ ടേസ്റ്റ് നമുക്ക് നല്ലൊരുപോലെ കിട്ടുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് എഫക്റ്റ് ആവുന്നുണ്ട്, ആ ഒരു മസാലയുടെ ടേസ്റ്റ് നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ AK-47 ട്രൈ ചെയ്തു, ഗുണ്ട ചിക്കൻ ട്രൈ ചെയ്തു, അധോലോകം ചിക്കനാണ് ഈ ഇരിക്കുന്നത് കണ്ട. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ബൗളിൽ റൈസ് ഉണ്ട്, അതുപോലെ തന്നെ 2 പീസ് ചിക്കൻ ഉണ്ട്, അതുപോലെ മയണൈസ്, സലാഡ്സ് അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഉണ്ട്.
സംഭവം കുറച്ച് സ്പൈസിയാണ്. ഹാഫ് ഗ്രില്ല് ചെയ്തിട്ട് നല്ലപോലെ പാൻ ഫ്രൈ ചെയ്തെടുത്ത സാധനമാണ്. അതിൻ്റെ കൂടുതൽ സ്പെഷ്യൽ മസാല ആണ് അതിന് മേളിൽ വന്നിരിക്കുന്നത്. അപ്പം സംഭവം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ജ്യൂസി ആയിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് റൈസ് കൂട്ടി അടിക്കും അല്ലേ. കുറച്ചൊരു സ്പൈസിയാണ് കേട്ടോ. മറ്റേ AK-47 ഗുണ്ടാ ചിക്കനും കഴിച്ചു വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു സ്പൈസിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ മേളിലുള്ള മസാല, ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന് മേളിൽ വന്നിരിക്കുന്ന മസാല എന്ന് പറയുന്നത് കുറച്ച് സോസേജും മറ്റു കാര്യങ്ങളൊക്കെയാണ്. സോസേജ് നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്, ക്യാപ്സിക്കത്തിൻ്റെ ആ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സംഭവം അടിപൊളിയാണ്. പിന്നെ റൈസ് നിങ്ങൾ വേണമെങ്കിൽ വിചാരിക്കും ഇത് വല്ല ഷെസ്വാൻ റൈസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾ വിചാരിക്കും, പക്ഷേ റൈസ് അതല്ല, കുറച്ചുകൂടെ സ്പൈസിയാണ്. ഷെസ്വാൻ റൈസ് നമുക്കറിയാവുന്ന പോലെ തന്നെ, പക്ഷേ ആ ഒരു ലെവലല്ല ഇത്. ഇത് ഷെസ്വാൻ അല്ല, കുറച്ചും കൂടെ സ്പൈസി ആയിട്ടാണ് അതിൻ്റെ റൈസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു അധോലോകം ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് ആ റൈസ് ബെസ്റ്റ് ആയിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ നമുക്ക് അത് നമ്മുടെ നാവിൽ കിട്ടുന്നുണ്ട്. അയിത്തേ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ, ഉണ്ടാക്കുന്ന അടിപൊളി അടിപൊളി ഫുഡാണ്. നമ്മൾ നാല് ഐറ്റം ആണ് ട്രൈ ചെയ്ത് ഇവിടെ. ഗുണ്ടാ ചിക്കനാണ് ആദ്യം വന്നത്, അടിപൊളി സാധനമായിരുന്നു. ഒരു ഫുൾ ചിക്കൻ നമ്മൾ നാല് അഞ്ചു പേരുണ്ടായിരുന്നു, ഞങ്ങൾ അഞ്ചു പേര് കഴിച്ചിട്ടും ഗുണ്ടാ ചിക്കനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ. അതിനകത്ത് ഒരു മസാല ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുട്ട് ഐസ്ക്രീം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഏറ്റവും ലാസ്റ്റ് കഴിച്ചതില്ലേ, നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. പക്ഷെ അതിനു മുമ്പ് വേറെ അതാണ് ഏറ്റവും വലിയ ഉറപ്പ്. ഇമ്മൂന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുബൂസ്. ഇമ്മൂന് കുബൂസ് ആണ് ഇഷ്ടപ്പെട്ടത്. അതുപോലെ കുബൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലേ. മറ്റേ അധോലോകത്തിന്റെ കൂടുതൽ കിട്ടിയ റൈസ് ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു. സ്പൈസി ആൻഡ് ജ്യൂസി ആണത്. എല്ലാവരും കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഒരു രക്ഷയില്ല, നല്ലൊരു പരിപാടിയാണ് ഇവിടെ നടന്നത്. നല്ല അധോലോകം പരിപാടി തന്നെയാണ് ഇവിടെ നടന്നിരുന്നത് കേട്ടോ. നമ്മുടെ SP ഓഫീസിന് സമീപമാണ് ഈ ഒരു സ്പോട്ടുള്ളത്. ബൊഹീമിയ ചില്ല ആർട്ട് കഫേ എന്നാണ് ഇതിൻ്റെ കറക്റ്റ് ഫുൾ പേരെന്ന് പറഞ്ഞാൽ. ചില്ല ആർട്ട് കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ കഴിച്ച സംഭവം ഒല്ല ഒന്നിനൊന്നും മെച്ചം പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിച്ചതിനും അപ്പുറമാണ് കാര്യങ്ങളൊക്കെ പോയത്. ഏറ്റവും കൂടുതൽ നമുക്ക് ആഗ്രഹിച്ചു വന്നത് പുട്ട് ഐസ്ക്രീം. അത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് നിറച്ചിട്ടുണ്ട്. മനസ്സും ആ ഒരു നമ്മുടെ നാവിൻ്റെ ആ ടേസ്റ്റും എല്ലാം കറക്റ്റായിട്ട് നമ്മളെ നിറച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഗുണ്ടാ ചിക്കൻ, അതൊരു ഒന്നൊന്നര ഐറ്റം ആണ് കേട്ടോ. അതിൻ്റെ ആ ഫില്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് ഗുണ്ടാ ചിക്കന് 499 ആണ് വരുന്നത്. അതൊരു ഫുൾ ചിക്കനാണത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ അതൊരു
നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ്. അതെന്ന് വെച്ചാൽ ആ ഫുൾ ചിക്കൻ, നല്ല ഫ്രഷ് ചിക്കൻ, അതിൻ്റെ ഉള്ളിൽ ആ എന്താ എഗ്ഗിൻ്റെയും മയണൈസിൻ്റെയും അതുപോലെ തന്നെ ചെറീസും മറ്റു കാര്യങ്ങളും അണ്ടിപ്പരിപ്പും കിസ്മിസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിൽ അവർ നമുക്ക് തരുന്നുണ്ട്. നല്ല സെർവിങ് ആണ് അവർ നമുക്ക് തന്നത്. അവരുടെ സെർവിങ് ഒരിക്കലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല രീതിയിൽ അവർ ലൈവ് പ്രിപ്പറേഷനും കൂടെ ആണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ആകർഷകമായിട്ട് തോന്നി. അതുപോലെ തന്നെ അധോലോകം ചിക്കൻ, അധോലോകം ചിക്കൻ ഒരു രക്ഷയില്ല, നല്ല സ്പൈസിയാണ്. അതൊരു ടേസ്റ്റ് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട് ആ റൈസിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അത് എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. AK-47 ഒരു നോർമൽ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ട് പിന്നീട് പാൻ ഫ്രൈ ചെയ്ത് തരുന്ന ഒരു നോർമൽ AK-47 ചിക്കൻ എന്നാണ് നമുക്കറിയാം. അപ്പം കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുട്ട് ഐസ്ക്രീമും ഗുണ്ട ചിക്കനുമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം. AK-47 എന്ന് പറയുമ്പോഴത്തേനും 299 ആ റേഞ്ച് ഒക്കെയാണ് AK-47 വരിക. അതൊരു 3 leg piece നമുക്ക് തരിക അവർ AK-47 പറയാം. പിന്നെ പറയാനുള്ളത് അധോലോകമാണ്. അധോലോകം ചിക്കൻ വിത്ത് റൈസ്, അത് ഒരു രക്ഷയില്ല. അതൊരു ഹാഫ് ചിക്കനാണ്, ഹാഫ് പോർഷൻ ഓഫ് ചിക്കനാണ്. 349 ആണ് അതിൻ്റെ റേറ്റ് വരിക. ഷെസ്വാൻ റൈസ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് അടിപൊളി ഒരു റൈസാണ്, നല്ല സ്പൈസിയും അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. ഒരിക്കലും ഒരു ഒരു വെറൈറ്റി ടേസ്റ്റ് ഈ ഈ ഭാഗത്തൊന്നും കിട്ടാത്ത രീതിയിലുള്ളൊരു വെറൈറ്റി ടേസ്റ്റ്, നമുക്കത് ശരിക്കും ഇഷ്ടപ്പെടും. അത് ആ ചിക്കൻ്റെ കൂട്ടത്തിൽ കഴിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പിന്നെ വരാമെന്ന് പറഞ്ഞാൽ പുട്ട് ഐസ്ക്രീമിൻ്റെ റേറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. പുട്ട് ഐസ്ക്രീം ഇവിടെ 2 types ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ പുട്ട് ഐസ്ക്രീമാണ് വരുന്നത്. അതായത് സാധാ നമ്മുടെ ബ്രൗണിയാണോ അതെന്താണെന്ന് എനിക്കറിയില്ല. സംഭവം അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു നല്ലൊരു ഫീഡ്ബാക്കും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്ന ഒരു പുട്ട് ഐസ്ക്രീം. അതിൻ്റെ റേറ്റ് വരാമെന്ന് വെച്ചാൽ 199 ആണ് വരുന്നത്. പിന്നെ ഇവിടെ തന്നെ സ്പെഷ്യൽ പുട്ട് ഐസ്ക്രീം ഉണ്ട്. സ്പെഷ്യൽ പുട്ട് ഐസ്ക്രീം വരിക 259 ആണ്. 259 അതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ ഫ്രൂട്ട്സും കൂടെ ഉണ്ടാവും. ആ ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും അവർ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ഹൈജീനും കാര്യങ്ങളൊക്കെ നല്ലപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫാമിലീസിന് നല്ലൊരു അന്തരീക്ഷത്തിൽ വന്ന് സമാധാനമായിട്ട് നല്ലൊരു വൈകുന്നേരങ്ങളിൽ നല്ല പടിഞ്ഞാറൻ കാറ്റൊക്കെ കൊണ്ട് നല്ല പാട്ടൊക്കെ കേട്ട് നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടെയാണ് ചില്ല ആർട്ട് കഫേ. ഓക്കെ, അപ്പോൾ ചില്ല ആർട്ട് കഫേയിൽ വന്നിട്ട് അതിലൊരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ഒരു ഏറ്റവും നല്ലൊരു സുഹൃത്തും കൂടെയാണ്, രാഹുൽ മച്ചാൻ. രാഹുൽ മച്ചാനെ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ചില്ല ആർട്ട് കഫേ എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ട്? ചില്ല ആർട്ട് കഫേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങളുടെ ഒരു ഫാമിലി പോലെ ചേർന്ന് നിൽക്കുവാണ്. ഞങ്ങൾ കോളേജിലൊക്കെ പഠിച്ചായിരുന്നു, പിന്നെ സ്കൂളിൽ ഒന്നിച്ചായിരുന്നു. അതെ, നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു സിങ്ക്, അവരുടെ ആ ഒരു നമുക്ക് കറക്റ്റ് അറിയാം. എല്ലാവരും ഒത്തൊരുമയായിട്ട് അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ആംബിയൻസും ആ ഒരു പീസും അവരുടെ ആ ഒരു യൂണിറ്റി ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ആ ഒരു സന്തോഷം. കാരണം അതുമാത്രമല്ല, ഇവിടെ മെയിനായിട്ട് ഒരു കുറേ പിക്ചേഴ്സ്, അതായത് ആർട്ട് ഗാലറി പോലെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കൂട്ടുകാരൻ വരയ്ക്കുന്നതാണ്. അപ്പോൾ പുള്ളിയുടെ ഫാമിലി ബേസ്ഡ് ആയിട്ടാണ് ഈ സപ്പോർട്ട് വരുന്നത്. അതെ, പിന്നെ അല്ലാണ്ട് നമ്മൾ തന്നെ ഫ്രണ്ട്സാണ് കൂടുതലും കവർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ പാസ്ട്രി ബാർ ഉണ്ടല്ലോ, അതെന്താണ്? അത് സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ വൈഫാണ് അത് ചെയ്യുന്നത്, അന്നമ്മ എന്നാണ് അവളുടെ പേര്. നമ്മൾ ബൾക്കായിട്ട് ഓർഡേഴ്സ് പുറത്തുനിന്ന് പിടിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഇവന്റ്സ് ഒക്കെ നടത്താറുണ്ട്, ലൈക്ക് ബർത്ത്ഡേ പാർട്ടീസും ബ്രൈഡ് ടു ബീം, അതിനൊക്കെ നമ്മൾ തന്നെയാണ് കേക്ക് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ പുറത്ത് ഇവിടെ ബർത്ത്ഡേ നടത്തുന്ന എല്ലാം നമ്മൾ കേക്ക് കൊടുക്കാറുണ്ട്. അപ്പം ഈ ഇങ്ങനെ ഒരു സംരംഭത്തിന്റെ ഐഡിയ ഓ, ഇത് 2018 മുമ്പ് വന്നൊരു ഐഡിയ ഐഡിയാണ്. പിന്നെ അത് പതിയെ ഒരാൾക്കാർ നടപ്പാക്കി നടത്താക്കി അറിയാലോ, കുറച്ച് പേര് കൊഴിഞ്ഞു പോകും, ബാക്കി കുറച്ച് പേര് സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ജോയിൻ ആയതുകൊണ്ട് ഇതില് ബാക്കി അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫാമിലിക്ക് ബീച്ചൊക്കെ വന്ന് ഒരു ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ജസ്റ്റ് ഇവിടെ വന്ന് ചില്ല് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ചില്ല ആർട്ട് കഫേ, ചില്ല് ഔട്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഏരിയ ആണ് ഇത് അല്ലേ? കാരണം ആംബിയൻസ് ഉണ്ട്, അറിയാലോ ആൾക്കാർക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും പീസ് ആയിട്ട് ഇരിക്കാൻ നല്ല സമാധാനമുള്ള അന്തരീക്ഷം. അതെ അതെ, ഈ പൈസയുടെ പുറകെ ഓടുന്ന ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ വർക്ക് പ്രഷർ അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ പിള്ളേരായിട്ട് ഒരിക്കലെങ്കിലും വെളിയിൽ പോയിട്ട് അവരുടെ ആ ഒരു മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ പിന്നെ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർ, നമ്മുടെ ഫ്രണ്ട്സായിട്ട് വരാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടെയാണ്. അവർക്ക് എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും ഒന്നിനൊന്നും മെച്ചമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടും കൂടെയാണ് ചില്ല ആർട്ട് കഫേ. ചില്ല ആർട്ട് കഫേ ആ പേര് എങ്ങനെ വന്നത്? അതെ, ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാൽ ബൊഹീമിയ ചില്ല ആർട്ട് കഫേ എന്നാണ്. ഓക്കെ, ബൊഹീമിയ ചില്ല ആർട്ട് കഫേ, ബൊഹീമിയസ്, ബൊഹീമിയസ് ആണ് ഞങ്ങളുടെ പേര്. പിന്നെ ചില്ല ആർട്ട് കഫേ ഒരു സജഷൻ പോലെ അങ്ങനെ കിട്ടി വന്നതാണ്. അതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. ഈ ഒരു ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും വീഡിയോയുടെ താഴെയിടാം. അപ്പോൾ എന്തായാലും നമ്മുടെ സാധനങ്ങൾ ഇവിടെ വന്ന് പുട്ട് ഐസ്ക്രീം, അധോലോകം, AK-47, അതുപോലെ തന്നെ ഗുണ്ട ചിക്കൻ, ഈ 4 items ഇവിടെ വന്ന് എന്തായാലും ട്രൈ ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ആ ഐറ്റംസ് ട്രൈ ചെയ്തിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.